നമസ്കാരം. ഉത്തരത്തിന്റെ ഒടുവലത്തെ മൂന്ന് പാദം, അത്തം, ചിത്രയുടെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ വാരത്തിൽ വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് നിർത്തിവെച്ച പല കാര്യങ്ങളും പുനരാരംഭിക്കുവാൻ ഒരു അവസരമുണ്ടായി തീരും. ഒരുപക്ഷെ ഇതിൽ നിന്നും പൂർണ്ണമായിട്ടുള്ള നേട്ടം, സാമ്പത്തികമായിട്ടുള്ള അനുഭവങ്ങൾ, ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ പ്രതീക്ഷിച്ച പോലെ ഭാവിയിലെ സുരക്ഷിതത്വം, ഇവയൊക്കെ തന്നെ ഇപ്പോൾ മാസം മുതലേ ഉണ്ടാവാൻ സാധ്യത കാണുന്നുള്ളൂ. എന്നിരുന്നാൽ പോലും ഇങ്ങനൊരു അവസരം സ്വീകരിക്കുന്നത് നന്നായിരിക്കും. ചില വിദ്യാർത്ഥികളൊക്കെ തന്നെ പഠിച്ചു വരുന്ന ഉപരിപഠനം നിർത്തലാക്കി തൊഴിലധിഷ്ഠിതമായുള്ള പാഠ്യ പദ്ധതികൾക്ക് ചേരുവാനൊരവസരം സ്വീകരിക്കുന്നത് നന്നായിരിക്കും. ഏപ്രിൽ മാസം മുതൽ രണ്ടു മാസത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള പാഠ്യപദ്ധതികൾക്ക് ചേരുന്നതിൻ്റെ പ്രാരംഭം എന്ന നിലയിൽ ഉപരിപഠന പ്രവേശന പരീക്ഷയ്ക്ക് തയ്യാറാകുവാനും ആത്മവിശ്വാസത്തോടുകൂടി എഴുതുവാൻ തക്കവണ്ണം തയ്യാറാകുവാനും യോഗമുണ്ട്. കർമ്മമണ്ഡലങ്ങളിൽ പ്രതീക്ഷിച്ച പോലെ നേട്ടം കുറയും. രൂപകൽപ്പന ചെയ്യുന്ന കാര്യങ്ങൾക്കും വിഭാവനം ചെയ്യുന്ന കാര്യങ്ങൾക്കും ശാസ്ത്രീയ വശമോ പ്രായോഗിക വശമോ രണ്ടു കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്താൽ മാത്രമേ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു വിജ്ഞാനം, ഈ ഒരു അറിവ് വേണ്ടപ്പെട്ടവരിൽ നിന്നും നേടുന്നത് വഴി ചിലരെല്ലാം തന്നെ ഇതിൽ നിന്നും പിന്മാറുവാനുള്ള സാധ്യത കാണുന്നതുമുണ്ട്. ക്ലേശകരമായിട്ടുള്ള പല വിഷയങ്ങളെയും നിഷ്പ്രയാസം അഭിമുഖീകരിക്കുവാനുള്ളൊരു കഴിവും പ്രാപ്തിയും ഒരു പക്ഷെ സ്വന്തം നിലയിൽ പ്രയത്നത്തിനേക്കാട്ടുപരി മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളും ഇതിന് ഉപോത്ബലകമായി തീർന്നു എന്നറിഞ്ഞതിനാൽ ആശ്വാസത്തിന് യോഗം കാണുവാനുണ്ട്. അനുചിത പ്രവൃത്തികളിൽ നിന്നും പിന്മാറി ആധ്യാത്മികമായിട്ടുള്ള ചിന്തകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ജനോപകാരപ്രദമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാനൊരവസരത്തിന് അവസരമുണ്ടായിത്തീരും. പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗത്തിന് നിയമന അനുമതി ലഭിക്കും. നിർണായകമായിട്ടുള്ള വഴിത്തിരിവുകൾ കുടുംബത്തിൽ വന്നു ചേരുന്നത് വഴി നിർബന്ധമായിട്ടും സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. ഒരുപക്ഷെ ഈ സാഹചര്യത്തിൽ കക്ഷിരാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഔചിത്യമുള്ള സമീപന ശൈലി സർവാദരങ്ങൾക്കും വഴിയൊരുക്കുവാനിടയുണ്ട്. ജീവിത പങ്കാളിയോടൊപ്പം താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അധികാരപരിധി വർദ്ധിക്കുന്നതിനാൽ കീഴ് ജീവനക്കാരെ നിയമിക്കുവാനുള്ള ഒരു അനുമതി തേടുവാനിടയുണ്ട്. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. സമാന ചിന്താഗതിയിലുള്ളവരുമായി സംസർഗത്തിൽ ഏർപ്പെടുവാനും പല വിധത്തിലുള്ള കർമ്മമണ്ഡലങ്ങളെ പറ്റിയിട്ട് വിശകലനം ചെയ്യുവാനും എന്നാൽ കാർഷികമായിട്ടുള്ള മേഖലകളിൽ കൂടുതൽ ആദായം വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് ഈ ഒരു സാഹചര്യങ്ങളൊക്കെ മാനസികമായി തയ്യാറാകുവാനും ഇടയുണ്ട്. ചിന്താഗതിയിൽ പല വിധത്തിലുള്ള ദുസ്സംശയങ്ങൾ ഉണ്ടാകുവാനിടവരുമെങ്കിൽ പോലും ഈശ്വര പ്രാർത്ഥനകളാലും അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം സ്വീകരിക്കുന്നത് വഴിയും ഈ മിഥ്യാധാരണകളെല്ലാം തന്നെ അതിജീവിക്കുന്നതിന് പോലും വഴിയൊരുക്കുവാനിടയുണ്ട്. വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു. ഗഹനമായുള്ള വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുന്നത് വഴി എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ വിജയം കൈവരിക്കുവാനിടയുണ്ട്. കുടുംബത്തിലെ സമാധാനാന്തരീക്ഷം സംജാതമാകും. ഉദ്യോഗത്തിലെ സ്ഥാനക്കയറ്റം ലഭിക്കും. വീഴ്ചകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. ഗതാഗത നിയമം തെറ്റിക്കുന്നത് വഴി പിഴ അടയ്ക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും കന്നിക്കൂറ് ജനിച്ചവർക്ക്, അതായത് ഈ കന്നിക്കൂറിൽ, അതായത് ഉത്തരത്തിൻ്റെ ഒടുവലത്തെ മൂന്ന് പാദം, അത്തം, ചിത്രയുടെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ വാരത്തിൽ ഉണ്ടാകുവാനിടയുണ്ട്. നമസ്കാരം.